We are discussing about index numbers. Today we have to discuss the consistency of index numbers. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് the index numbers reflects the real picture of economy. ഈ index numbersും ചില statistical വാല്യൂകളാണ്. Statistical വാല്യൂകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം scientific ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ accept ചെയ്യുകയോ reject ചെയ്യുകയോ ചെയ്യുന്നത്. ഒരു ഇൻഡെക്സ് നമ്പർ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നതിന് നാല് ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ടെസ്റ്റുകളെ യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, അതുപോലെ സർക്കുലർ ടെസ്റ്റ്, ഇങ്ങനെ നാല് ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഓരോ ടെസ്റ്റുകളെയും കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ടെസ്റ്റ്. യൂണിറ്റ് ടെസ്റ്റിൽ പറയുന്നത് ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻ്റ് ഓഫ് യൂണിറ്റ്സ് ഇൻ വിച്ച് പ്രൈസസ് ഓർ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് കമ്മോഡിറ്റീസ് ആർ കോട്ടഡ്. ചിലപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് എടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ റൈസ് ഉണ്ടായിരിക്കാം, അത് കിലോഗ്രാമിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഓയിൽ പ്രോഡക്റ്റ്സൊക്കെ ആണുള്ളതെങ്കിൽ അത് ലിറ്ററിലൊക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് യൂണിറ്റ്സിലായിരിക്കും അവിടെ കോമ്പറ്റീസ് ഓരോന്നും ഉണ്ടാവുക. സോ ഇൻഡെക്സ് ഷുഡ് ബി ഇൻഡിപെൻഡൻ്റ് ഓഫ് യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് അല്ലാത്ത ബാക്കി എല്ലാ ഇൻഡെക്സ് നമ്പറുകളും ഈ യൂണിറ്റ് ടെസ്റ്റ് സാറ്റിസ്ഫൈഡാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ടെസ്റ്റാണ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് For a price index or quantity index, if the time period is reversed, the resulting index should be the reciprocal of the original index number. അതായത് ഫോർ എക്സാമ്പിൾ ഇഫ് പി സീറോ വൺ ഡിനോട്ട് ദ പ്രൈസ് ഇൻഡെക്സ് ഫോർ കറൻറ്റ് ഇയർ വിത്ത് എ ബേസ് ഇയർ ആൻഡ് പി വൺ സീറോ ഡിനോട്ട് പ്രൈസ് ഇൻഡെക്സ് ഫോർ ബേസ് ഇയർ വിത്ത് റെസ്പെക്ട് ടു എ കറൻറ്റ് ഇയർ ദെൻ ഈ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഈ ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പി സീറോ വൺ ആൻഡ് പി വൺ സീറോ ഇവയുടെ പ്രൊഡക്റ്റ് പി സീറോ വൺ ഇൻറ്റു പി വൺ സീറോ ഈക്വൽ ടു വൺ ആവണം. എങ്കിൽ മാത്രമാണ് ഒന്ന് മറ്റൊന്നിൻ്റെ റെസിപ്രോക്കൽ ആവുകയുള്ളൂ. അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് സപ്പോസ് പി സീറോ വൺ ഈക്വൽ ടു ഫൈവ് ആണെങ്കിൽ പി വൺ സീറോ ഈക്വൽ ടു വൺ ബൈ ഫൈവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇവയുടെ പ്രൊഡക്റ്റ് വൺ ആവുള്ളൂ. സപ്പോസ് പി വൺ സീറോ വൺ ഈക്വൽ ടു ഫൈവും പി വൺ സീറോ ഈക്വൽ ടു വൺ ബൈ സിക്സും ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമ്പർ ആയിരുന്നെങ്കിൽ ഇവയുടെ പ്രൊഡക്റ്റ് നമുക്ക് വൺ ആവില്ല. അപ്പോൾ അത് ആ ഇൻഡെക്സ് നമ്മുടെ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ മൂന്നാമത്തെ ടെസ്റ്റാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഒരു ഇൻഡെക്സ് നമ്പർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആൻഡ് ദ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ ഫ്രം ബേസ് ഇയർ ടു ദ കറൻറ്റ് ഇയർ ഷുഡ് ബി ഈക്വൽ ടു ദ ട്രൂ വാല്യൂ റേഷ്യോ. അതായത് ഇഫ് പി സീറോ വൺ ഇസ് എ പ്രൈസ് ഇൻഡെക്സ് ഫോർ കറൻറ്റ് ഇയർ ഫോർ വിത്ത് എ ബേസ് ഇയർ ആൻഡ് ക്യു സീറോ വൺ ഇസ് എ ക്വാണ്ടിറ്റി ഇൻഡെക്സ് ഫോർ കറൻറ്റ് ഇയർ വിത്ത് എ ബേസ് ഇയർ ദെൻ This index is satisfy factor reversal test if P not 1 into Q not 1 equal to the true value ratio. True value ratio. Then we say this index number satisfy this test. And then true value ratio nu parneyal true value ratio nu parneyal true value ratio is the ratio between the total value of current year or period. And the total value of base year or period. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ വാല്യൂ റേഷ്യോ എങ്ങനെ എഴുതാം? ട്രൂ വാല്യൂ റേഷ്യോ ഈക്വൽ ടു ട്രൂ വാല്യൂ റേഷ്യോ ഈക്വൽ ടു സിഗ്മ പി വൺ ക്യു വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യു നോട്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ഈ ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇൻഡെക്സ് സാറ്റിസ്ഫൈ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ഇഫ് പി നോട്ട് വൺ ഇൻറ്റു ക്യൂ നോട്ട് വൺ ഈക്വൽ ടു സിഗ്മ പി വൺ ക്യു വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യു നോട്ട് എന്ന്. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ട്. ഫ്രം ദ ഗിവൺ ഡാറ്റ
we have to check whether the Fisher's index number satisfy time reversal test and factor reversal test. ഈ രണ്ട് ടെസ്റ്റുകളും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതായത് പി നോട്ട് വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്, പിന്നെ പി വൺ സീറോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഇവയുടെ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടും. പിന്നെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിന് പി സീറോ വണ്ണും പി നോട്ട് വണ്ണും നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി ഇൻഡെക്സും ആയിട്ടുള്ള ക്യു സീറോ വണ്ണും നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ അതിനാവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും ഞാൻ പി നോട്ട് ക്യു നോട്ട് അതുപോലെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് എക്സ്പെൻഡിച്ചറും പ്രൈസും ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ കണക്കാക്കുന്നത് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ ദ പ്രൈസ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അതുപോലെ ഈ ഫാക്ടേഴ്സൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമുക്ക് ആദ്യം ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് സിഗ്മ പി വൺ ക്യു നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യു നോട്ട് ഇൻറ്റു സിഗ്മ പി വൺ ക്യു വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യു വൺ എന്നുള്ളതാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടുക. നിങ്ങൾ ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിക്കണം അത് എത്രയാണുള്ളത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ടോട്ടലാണ്, ഇതിൻ്റെ എല്ലാം ടോട്ടൽ ആവശ്യമുണ്ട്. ആ ടോട്ടൽ നമുക്ക് ആദ്യം കണ്ടുപിടിച്ചേക്കാം. ഇവിടെ ഈ കോളങ്ങളിലുള്ള ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് സിഗ്മ പി വൺ ക്യു നോട്ട് ഈക്വൽ 451 ആൻഡ് സോ ഓൺ, ഇത്രയും വാല്യൂ കിട്ടും. ഈ വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു 112.81 എന്നാണ് കിട്ടുക. 112.81. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ടൈം റിവേഴ്സൽ ടെസ്റ്റും അതുപോലെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നപ്പോഴാണ് പി സീറോ വൺ ഇൻറ്റു പി വൺ സീറോ ഈക്വൽ ടു വൺ ആകുന്ന കേസിൽ മാത്രമാണ്. അപ്പോൾ അത് ആദ്യം നമുക്കതാണ് ചെക്ക് ചെയ്യേണ്ടത്. പി നോട്ട് വൺ ഇൻറ്റു പി വൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പി സീറോ വൺ എന്ന് പറയുന്നതിന് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുള്ളത് സിഗ്മ പി വൺ ക്യു നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ പി നോട്ട് ക്യു നോട്ട് ഇൻറ്റു സിഗ്മ പി വൺ ക്യു വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി നോട്ട് ക്യു വൺ എന്നുള്ളതാണ്. ഇനി പി വൺ സീറോ ആണെങ്കിൽ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സിഗ്മ പി നോട്ട് ക്യു വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി വൺ ക്യു വൺ ഇൻറ്റു സിഗ്മ പി നോട്ട് ക്യു നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ പി വൺ ക്യു നോട്ട് എന്ന്. നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂസ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂസ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഈക്വൾ ടു റൂട്ട് വൺ എന്നാണ് കിട്ടുക. റൂട്ട് വൺ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 451 ഡിവൈഡഡ് ബൈ 396 ഇൻറ്റു 476 ഡിവൈഡ് ബൈ 426 ഇൻറ്റു റൂട്ട് ഓഫ് 426 ഡിവൈഡ് ബൈ 476 ഇൻറ്റു 396 ഡിവൈഡ് ബൈ 451 എന്ന് കിട്ടും. ഇതിനെ ഒരൊറ്റ റൂട്ടിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പറയാം. കാരണം റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു ബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 451 ഡിവൈഡ് ബൈ 396 ഇൻറ്റു എക്സെട്ര ഇതുപോലെ ഒറ്റ റൂട്ടിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ 396 ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 451 ഈ 451 ക്യാൻസൽ ചെയ്യാം. 476 ഇത് ക്യാൻസൽ ചെയ്യാം. 426 ഇതും ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാകുന്നത് റൂട്ട് വൺ എന്ന് നമുക്ക് കിട്ടും. റൂട്ട് വൺ ഈക്വൽ ടു വൺ എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് പി സീറോ വൺ ഇൻറ്റു പി വൺ സീറോ ഈക്വൽ ടു വൺ എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്കെന്ത് പറയാം, ഇംപ്ലൈസ് ഹെൻസ് ദ ഫിഷേഴ്സ് ഇൻഡെക്സ് സാറ്റിസ്ഫൈ ടൈം റിവേഴ്സൽ
ടെസ്റ്റ് എന്ന് പറയാം. ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ പറയുന്നത് എന്തായിരുന്നു? അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പി നോട്ട് വൺ ഇൻറ്റു ക്യൂ നോട്ട് വൺ ഈക്വൾ ടു ദ ട്രൂ വാല്യൂ റേഷ്യോ. ട്രൂ വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പി നോട്ട് വൺ ഇൻറ്റു ക്യൂ നോട്ട് വൺ ഈക്വൽ ടു വി നോ ദാറ്റ് ഫ്രം ദ ഫോമുല ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ പി വൺ ക്യൂ നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട് ഇൻറ്റു സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ വൺ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ പി വൺ ക്യൂ നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ ക്യൂ നോട്ട് പി നോട്ട് അല്ലെങ്കിൽ പി നോട്ട് ക്യൂ നോട്ട് ഇൻറ്റു സിഗ്മ പി വൺ ക്യൂ വൺ അല്ലെങ്കിൽ ക്യൂ വൺ പി വൺ പി വൺ ക്യൂ വൺ ഡിവൈഡഡ് ബൈ സിഗ്മ പി വൺ ക്യൂ നോട്ട് എന്ന്. ഇത് ആണ് നമുക്കിനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത്. ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ ഈ 451 ഇത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ 476 ഇവിടെയുണ്ട്, 476 ഇവിടെയുണ്ട്, 426 ഇവിടെയുണ്ട്, 396 ഇവിടെയുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 476 ഇൻറ്റു ഡിവൈഡഡ് ബൈ 396 ഇൻറ്റു റൂട്ട് ഓഫ് 476 ഡിവൈഡ് ബൈ 396 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 476 ഡിവൈഡ് ബൈ 396 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുക. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതേ വാല്യൂ തന്നെയാണോ നമുക്ക് ഈ റേഷ്യോയിൽ കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. റേഷ്യോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നൗ സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട് ദാറ്റ് ഈസ് ട്രൂ വാല്യൂ റേഷ്യോ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സിഗ്മ പി വൺ ക്യൂ വൺ എന്ന് പറയുന്നത് 476 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. 476 ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട് ഈക്വൽ ടു 396 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഹിയർ പി നോട്ട് വൺ ഇൻറ്റു ക്യൂ നോട്ട് വൺ ഈക്വൽ ടു ട്രൂ വാല്യൂ റേഷ്യോ സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഇൻഡെക്സ് നമ്പർ വിച്ച് ഇംപ്ലൈസ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈസ് ദ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയാം. ഇതാണ്, ഇങ്ങനെയാണ് ചെയ്തു നോക്കുന്നത്. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് എക്സാമ്പിൾസ് ഒരുപാട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സസൈസിൽ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇനി ഇവിടെ ഒരു ടെസ്റ്റ് കൂടിയാണ് ബാക്കിയുള്ളത്, അതിനെ സർക്കുലർ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സർക്കുലർ ടെസ്റ്റ് ഈസ് ആക്ച്വലി ദ എക്സ്റ്റെൻഷൻ ഓഫ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. അവിടെ ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു കറൻറ്റ് ഇയറും ഒരു ബേസ് ഇയറും മാത്രമാണ്. എന്നാൽ ഇൻ സർക്കുലർ ടെസ്റ്റ് 3 or more years ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമുക്ക് 3 years ആണല്ലോ വിചാരിക്കാം. ഇവിടെ 2010, 2011, 2012 ഇങ്ങനെ. ഇവിടെ 2010 ഞാൻ ബേസ് ഇയർ ആയിട്ടും അല്ലെങ്കിൽ 0 എന്നും ഇവിടെ 1 എന്നും ഇതിന് 2 എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് പ്രൈസ് ഇൻഡെക്സ് പി നോട്ട് 1 ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ പ്രൈസ് ഇൻഡെക്സ് ഫോർ 2011 വിത്ത് ബേസ് 2010 ആൻഡ് പി വൺ ടു ഈസ് ദ പ്രൈസ് ഇൻഡെക്സ് ഫോർ 2012 വിത്ത് ബേസ് 2011 ആൻഡ് പി 20 ഡിനോട്ട് ഇൻഡെക്സ് ഫോർ 2010 വിത്ത് ബേസ് 2012 ഇങ്ങനെയാണുള്ളതെങ്കിൽ ഇവിടെ നമുക്ക് ഈ പ്രൈസ് ഇൻഡെക്സ് സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: പി 01 ഇൻറ്റു പി 12 ഇൻറ്റു പി 20 ഈക്വൽ ടു
1 ആയിരിക്കണമെന്നുള്ളതാണ്. അതായത് സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് 1 ആയിരിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സും അതുപോലെ സിമ്പിൾ ജോമെട്രിക് മീനും ഈ സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഐഡിയൽ ഇൻഡെക്സ് നമ്പർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ ടെസ്റ്റുകളൊന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് വൃത്തിയായിട്ട് ചെയ്തു നോക്കണം. ഓക്കെ, താങ്ക് യു.